ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നു. അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുന്ന. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ. പിന്നെ ഞാൻ വൈറ്റ് ആണല്ലേ. താങ്ക്സ്. ഈ വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ എവിടുന്നും കാണാതെ? ഏയ്, എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ടന്നെ മാഡത്തിനെ പറ്റി ഉഗ്രന് അഭിപ്രായം പുറത്തൊക്കെ. ആണോ, എന്ത് അഭിപ്രായങ്ങൾ? അത് പലതുണ്ട്. അല്ല മാഡം, മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഒന്നും കൂടാതെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ, അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ലേ, എൽഡോച്ചാനെ പോലെ ഒരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആയെങ്കിലും സംഭവിച്ചു എന്നുള്ളത്? ഇത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്ന്. പെട്ടുപോകുന്നൊന്നും പറയല്ലേ. ഞാൻ നോക്കിയിട്ട് മാഡോട് റാണിയെപ്പോലല്ലേ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല, ഇത്രയും പെട്ടെന്നേ? മാഡം ശരിക്കും ഭയങ്കര മിടുക്കുകയാണല്ലേ. അതെ. ഇപ്പൊ എന്താ ഈ പോരടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ വെച്ച എന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. ആ സോറി, കുറച്ച് കുറച്ച് സമയമായി. കുപ്പി ഇവിടെ. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ. ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. മതി മതി. സോറി, ഇത് ഞാനിപ്പോ തന്നെ ശരിയാക്കി തരാം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അമർത്തിക്കേ. ആ ഞെക്ക് ഞെക്ക്. ആ ഞെക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല്ല് അമർത്തിയാ മതി. ഈ ബെല്ല് ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ. എന്നാ പറ്റി? അത് ശരി.
വരുന്നു. നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നീ പോയിട്ട് വരുമോ? അതെന്നതാ ഒരു ഒച്ച കേക്കുന്നേ. അച്ഛായൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ പാകത്തിന് ഒരു ബെല്ലിയാൻ വെച്ചു കൊടുത്തായിരുന്നു. അതാ അതുള്ളല്ലോ. പക്ഷെ അതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. അച്ഛാ, പുലി വരുന്നേ കളി ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോ ആള് വരുമല്ലോ കേട്ടോ. ഇതാവുമ്പോ നമ്മള് ബംഗ്ലാവിലെ വിട്ടിരുന്നാലും വേണ്ട പച്ചാനെ വിളിക്കാലോ. വാവ്, ഇംപ്രസീവ്. അപ്പോ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് എന്റെ വക. എന്ത് പറയുന്നു? അതും കൂടെ അനുഭവിക്കാൻ എന്റെ വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. ബെൽ, ലഞ്ച് റെഡിയായി. ആ, ഞാൻ ഇത് കൊടുത്തേച്ച് വരാവേ. വേഗം വാ. എനിക്ക് വിഷക്കുന്ന കഴിക്കാൻ പോണതൊന്നും തുറന്നേ. വേണ്ട, ഞാൻ കഴിച്ചു വെച്ചും വന്നിട്ട് ബാക്കി തരാവേ. ഹായ്. ഹായ്, ഇരിക്കെ. ഞാൻ ഒന്ന് കൈ കഴുകിയ ശേഷം വരാം. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത്. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ. ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എന്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പൊ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ, സോറി. ഏ, കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചി നല്ല കുക്കാണ്. ശരിയാ, കവലയിലാവുമ്പോ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചോടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ, അതത്ര അർജന്റ് ഒന്നുമല്ല. ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ജിജി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാ അത്രയല്ല. പിന്നെ ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാനും മാത്രമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോ എന്നാണ് എന്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഉള്ള അതിന് ഒരു മൂല നടക്കായിരുന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ. ആവാം.
പപ്പടമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത്തെ പോരല്ലേ? ഓ, അതുള്ളതില്ലാത്ത ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നു. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ നമ്മളുടെ മനസ്സിൽ കയറി. ഏ, ഒരു സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഫുട്ടേ എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളത് എടുത്ത് കഴിക്കണം.